നമ്മൾ ഫ്രാൻസിസ് റോഡ് ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബീച്ച് ആണ് നമുക്ക് ഡെസ്റ്റിനേഷൻ. രാവിലെ സമയമായത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മുമ്പിൽ കാണുന്ന ഓവർ ബ്രിഡ്ജ് കയറി നമുക്ക് ബീച്ചിൻ്റെ അടുത്തേക്ക് എത്താം. റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. ഓർബിറ്റിൻ്റെ റൈറ്റ് സൈഡ് റെയിൽവേ സ്റ്റേഷനാണ്. ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തനായി. ഇടത് വശത്തേക്ക് പോയി കഴിഞ്ഞാൽ പയ്യാനക്കൽ ബീച്ച് പരിസരങ്ങളാണ്. വലതുവശത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് മെയിൻ ബീച്ചും അതിനപ്പുറം ബംഗാലി ബീച്ച്, അതായത് നമ്മുടെ പുതിയാപ്പ ബംഗാലി അവിടേക്ക് എത്തും. ഇത് നൈനാമ്പളപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടാകും കടലിൽ കുറേ ദൂരം ഉൾവലിഞ്ഞതായിട്ട് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ സ്ഥലത്താണ്. ഇതിൻ്റെ പുറകുവശത്തേക്ക് നമ്മുടെ ബേപ്പൂര് ചാലിയം അവിടെയൊക്കെയാണ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളീ പോകുന്ന ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് മെയിൻ ബീച്ച്, പിന്നെ വെള്ളയിൽ ഹാർബർ, പുതിയാപ്പ ഹാർബറൊക്കെയാണ്. നമുക്കിവിടെ കാണാം നമുക്ക് ഒരുപാട് ഫിഷിംഗ് ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. തലേ ദിവസം ഇങ്ങനെ കടലിൽ പോയി ഇന്ന് മീനൊക്കെ ശേഖരിച്ച് അവർ വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു സൈക്കിൾ ബേ. അത് ഈ ബീച്ചിൽ ഉള്ളൊരു കൺസ്ട്രക്ഷനാണ്. ഇതിലൂടെ രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ, രാവിലെ വൈകുന്നേരം മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് സൈക്കിള് ഓടിക്കാം. അതുപോലെ തന്നെ നടത്തം, എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം മുമ്പ് ഇവിടെ തീരസംരക്ഷണത്തിന് ഒരുപാട് കരിങ്കല്ലുകൾ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. കടൽ കയറി അതെല്ലാം പോയി. ഈ റൂട്ടിലൊക്കെ നമുക്ക് ഒരുപാട് മെസ്സി, നെയ്മർ ഇവരുടെയൊക്കെ കട്ടൗട്ടുകൾ കാണാൻ പറ്റും. ഒരുപാട് അർജൻറ്റീന, ബ്രസീൽ, സ്പെയിൻ, ജർമ്മനി, പോർച്ചുഗൽ, അതുപോലെ തന്നെ ഇറ്റലി, ഫ്രാൻസ്, ഇത്തരത്തിലുള്ള ലോകകപ്പ് ടീമുകളുടെയൊക്കെ ആരാധകരുണ്ട്. എനിക്കൊന്ന് നെയ്മറിനും മെസ്സിക്കും ബ്രസീലും അർജൻറ്റീനയും കഴിഞ്ഞാൽ കൂടുതൽ ആരാധകരുള്ളത് പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിരിക്കും. ഇപ്പം നമ്മൾ സൗത്ത് ബീച്ചിലേക്ക് എത്തി. ഈ ഭാഗത്ത് നമുക്ക് ധാരാളം പഴയകാല നിർമ്മിതികൾ കാണാൻ പറ്റും. കച്ചവട സ്ഥാപനങ്ങളായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലോറികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സൗത്ത് ബീച്ച് ലോറി സ്റ്റാൻഡായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ ലോറി സ്റ്റാൻഡൊക്കെ മാറ്റാനുള്ള ആലോചനയുണ്ട്. അത് എത്രത്തോളം ആയെന്നറിയത്തില്ല. ഒരുപാട് പഴയകാല നിർമ്മിതികൾ, അത് നമുക്കറിയാം കോഴിക്കോടിന് പുരാതന കാലം തൊട്ട് തന്നെ പല വിദേശ രാജ്യങ്ങളുമായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു. നമുക്കവിടെ ദൂരെ നമുക്ക് കാണാം ഒരു കടൽപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് വലിയങ്ങാടിയിലേക്ക് ചരക്ക് കപ്പലിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് കൈമാറ്റം നടത്തിയിരുന്ന ഒരു കാലത്തിൻ്റെ ഒരു ഒരു ഓർമ്മ ശേഷിപ്പ് അവിടെ ഉണ്ട്. അപ്പം അതിന്
മറ്റേ സിമെന്റുകളൊക്കെ കുറെ ഇളകിപ്പോയി, അപ്പൊ അതിൽ ആൾക്കാർക്ക് കയറാനൊന്നും പറ്റില്ല. അപ്പൊ ഇവിടെ കുറെ ലോറി പറക്കിയിരിക്കുന്നതാണ്. ഇതിന്റെ വലതുവശം പറഞ്ഞാലും വലിയങ്ങാടിയാണ്, ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട് കച്ചവടത്തിന് വേണ്ടി, മീൻസ് ഗുഡ്സും കൊണ്ട് വന്ന് കിടക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന സ്ഥലം കാണാം, തേങ്ങയൊക്കെ ഹോൾസെയിൽ ഡീലർമാരാണ്. മെയിൻ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി. രാവിലെ നേരം ആയതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല. ഈ റൂട്ടിൽ ഒരുപാട് എന്താ പറയുക, ഫിഷിംഗ് സാമഗ്രികളുമായിട്ട് ഒരുപാട് ലോറികളൊക്കെ ഇങ്ങനെ പോകും രാവിലെ വന്നിട്ട്. അതായത് അവരുടെ മീന്, പ്രത്യേകിച്ച് ഗോവ മംഗലാപുരം കടപ്പുറത്ത് അവിടുന്ന് കളക്ട് ചെയ്ത് കൊച്ചി അങ്ങോട്ടൊക്കെയുള്ള മറൈൻ പ്രൊഡക്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് എത്താറുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും ഓൾ ഇന്ത്യ റേഡിയോ AIR ഓഫീസ് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കാണാം. ലെഫ്റ്റ് സൈഡിൽ കോഴിക്കോട് മെയിൻ ബീച്ചാണ്, ഒരുപാട് ദൂരം ഇങ്ങനെ പരന്ന് കിടപ്പുണ്ട്. റേഡിയോ സ്റ്റേഷനുണ്ട്. നമുക്കത് കഴിഞ്ഞ് തൊട്ടടുത്ത് കാണുന്നത് ബീച്ച് ഹോസ്പിറ്റലാണ്, ജനറൽ ആശുപത്രി, ബീച്ച് ജനറൽ ആശുപത്രി. ആദ്യകാലത്ത് മെഡിക്കൽ കോളേജായിരുന്നു, ഇവിടെയായിരുന്നു ആദ്യം മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്നത്. അത് കഴിഞ്ഞാണ് കോവൂരിലേക്കുള്ള വലിയ ഇപ്പോൾ കാണുന്ന ബിൽഡിങ്ങിലേക്ക് മെഡിക്കൽ കോളേജ് മാറ്റിയത്. ഇവിടെ ഒരു പാർക്കുണ്ട്, സൈഡ് ഒരു പാർക്ക്. അവധി ദിവസങ്ങൾ ഈ സ്ഥലങ്ങൾ മുഴുവൻ വാഹനങ്ങളും ഒക്കിപ്പൈഡ് ആയിരിക്കും. ബീച്ചിലൊരു സ്ഥലം ബാക്കി ഉണ്ടാവില്ല, അത്രയ്ക്കധികം ആളുകൾ ശനി ഞായർ ദിവസങ്ങൾ, ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നൊരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. ഇവിടെ ഒരു ബീച്ച് അക്വേറിയം ഉണ്ട് DTPC തുറക്കാറൊന്നുമില്ലെന്ന് തോന്നുന്നു, ശനി ഞായറാഴ്ച തുറക്കാം. ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ മലബാർ ക്രിസ്ത്യൻ കോളേജ്, അതുപോലെ തന്നെ കണ്ണൂർ റോഡിലേക്ക് എത്തും. മലബാർ ക്രിസ്ത്യൻ കോളേജ് നമുക്കറിയാം മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ആരംഭിച്ച ഏതാണ്ട് അതേ കാലത്ത് തന്നെ ആരംഭിച്ച ഒരു കോളേജാണ്. റൈറ്റ് സൈഡിൽ പിന്നെ കേരള സോപ്സ് ഉണ്ട്. ഇടതുവശത്ത് നമുക്ക് വെള്ളയിൽ ഹാർബർ, അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഹാർബറാണ്, ഫിഷിംഗ് ഹാർബറാണ് വെള്ളയിൽ. കോഴിക്കോട് തൊട്ടടുത്ത് കോർപ്പറേഷന്റെ പരിധിയിൽ തന്നെയാണത്, വെള്ളയിൽ നിന്നാണ് സത്യത്തിൽ. നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ലോകകപ്പ് ടീമുകളുടെയൊക്കെ കൊടി ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട് ഇവിടെ.